നമസ്കാരം. ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഓട്ടപ്രദർശനം ഇന്ന് കണ്ട കാഴ്ചകളിലേക്ക് ഒന്ന് ഓടി ചെല്ലുകയാണ്. തമിഴ്നാട് ബി ജെ പി സംസ്ഥാന അധ്യക്ഷനായ അണ്ണാമലൈ കുപ്പുസ്വാമിക്ക് വൻ ജനപ്രീതിയാണ് നാൾക്കുനാൾ വർദ്ധിച്ചു വരുന്നത്. സ്വന്തം അണികൾക്കിടയിലും വലിയൊരു തരംഗമാണ് അണ്ണാമലൈ കുപ്പുസ്വാമി ഉണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പോഴിതാ കേരള സി പി എമ്മിനെതിരെ ശക്തമായ ഭാഷയിൽ തന്നെ പ്രതികരിച്ചിരിക്കുകയാണ് അണ്ണാമലൈ. സി പി എം കേരളത്തിൽ നടത്തുന്നത് മാഫിയ പ്രവർത്തനമാണെന്നാണ് അദ്ദേഹം തുറന്നടിച്ചത്. യുവമോർച്ച സംസ്ഥാന ഉപാധ്യക്ഷനായിരുന്ന കെ ടി ജയകൃഷ്ണൻ മാസ്റ്റർ ബലിദാന ദിനത്തോടനുബന്ധിച്ച് യുവമോർച്ച ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തലശ്ശേരിയിൽ നടന്ന മഹാറാലിയും പൊതുസമ്മേളനവും ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ വാക്കുകൾ നോക്കുകയാണെങ്കിൽ, കാലങ്ങളായി സംസ്ഥാനത്താകമാനം സി പി എം നടത്തുന്ന തട്ടിപ്പും വെട്ടിപ്പും കൊലപാതകവും അക്രമവും ഇതാണ് വ്യക്തമാക്കുന്നത്. പാർട്ടിക്കാർ നടത്തുന്ന ഇത്തരം അതിക്രമങ്ങളുമായി ബന്ധപ്പെട്ട കേസുകൾ കാലാകാലങ്ങളിൽ അട്ടിമറിക്കപ്പെടുകയാണ്. ഇത്തരം മാഫിയ പ്രവർത്തനത്തിന് തെളിവാണ് ജയകൃഷ്ണൻ മാസ്റ്റർ കൊലക്കേസിലെ പ്രതികളെ കോടികൾ ചിലവഴിച്ച് തെറ്റായ മാർഗത്തിലൂടെ രക്ഷിച്ചതും ജയകൃഷ്ണൻ മാസ്റ്ററെ കൊലപ്പെടുത്തുന്നതിന് നേതൃത്വം നൽകിയ പ്രതിയെ ഇതേ സ്കൂളിലെ രക്ഷകർത്തൃ സമിതി പ്രസിഡന്റാക്കിയതും. പാർട്ടി നേതൃത്വത്തിന്റെ അറിവോടെ ഭരണത്തണലിൽ സി പി എം അതിക്രമം സംസ്ഥാനത്ത് നിർബാധം തുടരുകയാണ്. സംസ്ഥാന ഭരണകൂടവും സി പി എം നേതൃത്വവും സംസ്ഥാനത്തെ മുസ്ലിം ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുകയാണ്. ശബരിമലയെ അപമാനിക്കാൻ കൂട്ടുനിന്ന സർക്കാരും പാർട്ടിയും മറുഭാഗത്ത് മുസ്ലിം ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുകയാണ്. ഹലാലിനെ അനുകൂലിക്കുന്ന സർക്കാർ നിലപാട് അത്യന്തം അപലപനീയമാണ്. പാലക്കാട് ഇസ്ലാം ഭീകരവാദികൾ കൊലപ്പെടുത്തിയ ആർ എസ് എസ് പ്രവർത്തകൻ സഞ്ജിത്തിന്റെ കൊലപാതകത്തിലെ പ്രതികളെ പിടികൂടാൻ തയ്യാറാകാത്തതിന് പിന്നിൽ ഭരണകൂടവും കൊലപാതകികളും തമ്മിലുള്ള ഒത്തുകളിയാണ്. ന്യൂനപക്ഷ പ്രീണനം നടത്തുന്ന സർക്കാർ കേരളത്തിലെ ഹൈന്ദവ സമൂഹത്തെ ഭിന്നിപ്പിച്ച് ഭരിക്കുകയാണെന്നും ലവ് ജിഹാദിന് അനുകൂല നിലപാടാണ് കേരള സർക്കാർ സ്വീകരിക്കുന്നത് എന്നും അണ്ണാമലൈ കുപ്പുസ്വാമി പറയുകയുണ്ടായി. സർവ മേഖലയിലും സംസ്ഥാനത്ത് അഴിമതി നടമാടുകയാണ്. എല്ലാ വിഷയത്തിലും പ്രതിപക്ഷവും സി പി എമ്മും പരസ്പരം ബായി ബായി കളിക്കുകയാണ്. പെരിയയിലെ ഇരട്ട കൊലപാതകം മറന്ന് കോൺഗ്രസ് സി പി എമ്മുമായി കൂട്ടുകൂടുകയാണ്. ത്രിപുരയിലെ മാണിക് സർക്കാരിനുണ്ടായ ഗതി കേരളത്തിലെ പിണറായി സർക്കാരിനും ഉണ്ടാവുമെന്നും അണ്ണാമലൈ കുപ്പുസ്വാമി ആഞ്ഞടിച്ചു. കേരളവും മാറി ചിന്തിക്കും. തമിഴ്നാട് മുഖ്യമന്ത്രിയും കേരള മുഖ്യമന്ത്രിയും മുല്ലപ്പെരിയാർ വിഷയത്തിൽ നാടകം കളിക്കുകയാണെന്നും അണ്ണാമലൈ കുപ്പുസ്വാമി തുറന്നടിക്കുകയുണ്ടായി. അടുത്തതായി ഓട്ടപ്രദർശനം കണ്ട വാർത്തയിലേക്ക് പോവുകയാണെങ്കിൽ, പെരിയ ഇരട്ടക്കൊലക്കേസിൽ 5 സി പി എം പ്രവർത്തകരെ സി ബി ഐ അറസ്റ്റ് ചെയ്തു എന്ന വാർത്തയാണ്. ഇവരെ നാളെ എറണാകുളം കോടതിയിൽ ഹാജരാക്കും. ഏച്ചിലടുക്കം ബ്രാഞ്ച് സെക്രട്ടറി രാജു, മധു, സുരേന്ദ്രൻ, റെജി വർഗീസ്, ഹരിപ്രസാദ് എന്നിവരാണ് അറസ്റ്റിലായത്. കാസർഗോഡ് ഗസ്റ്റ് ഹൗസിൽ സി ബി ഐ ചോദ്യം ചെയ്യലിന് ശേഷമായിരുന്നു അറസ്റ്റ് രേഖപ്പെടുത്തിയത്. സി പി എം ഏരിയ ലോക്കൽ സെക്രട്ടറിമാരും പാർട്ടി പ്രവർത്തകരും അനുഭാവികളും ഉൾപ്പെടെ 14 പേരെ ക്രൈംബ്രാഞ്ച് സംഘം നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. പിന്നീട് ഹൈക്കോടതിയാണ് കേസ് സി ബി ഐക്ക് വിട്ടത്. സി പി എം പെരിയ ലോക്കൽ കമ്മിറ്റി അംഗം എ പീതാംബരനാണ് ഒന്നാം പ്രതി. ഏതായാലും ഈ അറസ്റ്റോടുകൂടി സി പി എം വീണ്ടും വെട്ടിലായിരിക്കുകയാണ് എന്നതിൽ യാതൊരുവിധ തർക്കവുമില്ല. അടുത്തതായി ഓട്ടപ്രദർശനം കണ്ട വാർത്തയിലേക്ക് പോവുകയാണെങ്കിൽ, മോഡലുകളുടെ മരണത്തിൽ അറസ്റ്റിലായ സൈജു എം തങ്കച്ചനെതിരെ ഗുരുതര ആരോപണങ്ങളാണ് പോലീസ് ഉന്നയിക്കുന്നത് എന്നതാണ്. സൈജു എം തങ്കച്ചന്റെ ചാറ്റുകളിലെല്ലാം മയക്കുമരുന്ന് പാർട്ടി സംബന്ധിച്ചുള്ള ചർച്ചകളാണ്. ഫോണിലെ രഹസ്യ ഫോൾഡറിൽ ഗ്രൂപ്പ് സെക്സ് വീഡിയോകളും അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. ഒരു സ്ത്രീയുടെ ശരീരത്തിൽ മയക്കുമരുന്നായ എം ഡി എം എ വിതറി ഒന്നിലധികം പുരുഷന്മാർ ചേർന്ന് ഉപയോഗിക്കുന്ന വീഡിയോ സൈജുവിന്റെ ഫോണിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഇയാളുടെ ഫോണിൽ നിന്ന് വീണ്ടെടുത്ത ചാറ്റുകളിൽ നിന്നാണ് ക്രൈംബ്രാഞ്ചിന് നിർണായകമായ വിവരങ്ങൾ ലഭിച്ചത്. 2020 സെപ്റ്റംബർ 6 ചിലവന്നൂരിലെ ഫ്ളാറ്റിൽ വെച്ചാണ് സംഭവം നടന്നത്. പിറ്റേ ദിവസം ഇതേ ഫ്ളാറ്റിൽ അമൽ പപ്പടവട, നസ്ലിൻ, സലാഹുദ്ദീൻ, മൊയ്തീൻ, ഷിനു, മിന്നു എന്നിവർ പാർട്ടിയിൽ പങ്കെടുത്തുവെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. കൊച്ചി, മൂന്നാർ, മാരാരിക്കുളം, കുമ്പളം, ചാത്തമ്മ എന്നിവിടങ്ങളിൽ സൈജു ലഹരി പാർട്ടികൾ നടത്തിയതായാണ് ഫോണിൽ നിന്നും ലഭിച്ച വിവരം. നമ്പർ 18 ഹോട്ടൽ ഉടമ റോയ്, റെസ്റ്റോറന്റ് നടത്തി പ്രശസ്തയായ യുവതി തുടങ്ങി അറിയപ്പെടുന്ന പലരും സൈജു നടത്തിയ മയക്കുമരുന്ന് പാർട്ടിയിൽ പങ്കെടുത്തിട്ടുണ്ട്. ഇവരിൽ പലരും മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതിന്റെ തെളിവുകളും കണ്ടെടുത്തിട്ടുണ്ട്. ഇവരെ വരും ദിവസങ്ങളിൽ അന്വേഷണ സംഘം ചോദ്യം ചെയ്യും. സൈജു ഉപയോഗിച്ച ഓടിക്കാറിന്റെ ഉടമ ഫെബി ജോണും സുഹൃത്തുക്കളും ഒരുമിച്ച് കാക്കനാട്ടെ ഫ്ളാറ്റിൽ നടത്തിയ പാർട്ടിയുടെ ദൃശ്യങ്ങളും പോലീസ് പരിശോധിക്കുന്നുണ്ട്. വനിതാ ഡോക്ടർ അടക്കം ഈ പാർട്ടിയിൽ പങ്കെടുത്തിരുന്നെന്നാണ് വിവരം. മോഡലുകൾ മരിച്ച അപകടത്തിന് ശേഷവും സൈജു ഡി ജെ പാർട്ടിയിൽ പങ്കെടുത്തതായും അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചിട്ടുണ്ട്. കേരളം മയക്കുമരുന്ന് മാഫിയകളുടെ വിളനിലമായി മാറിയിരിക്കുന്നു എന്നത് തന്നെയാണ് ഈ വാർത്തയിലൂടെ വ്യക്തമാകുന്നത്.
അടുത്തതായി സംസ്ഥാനത്തിൽ ഇന്നത്തെ കോവിഡ് നിരക്കുകൾ നോക്കുകയാണെങ്കിൽ സംസ്ഥാനത്ത് ഇന്ന് 5405 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. 96 മരണമാണ് ഇന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഓട്ടപ്രദക്ഷിണം എന്നും പറയാറുള്ളതുപോലെ സുരക്ഷിതമായിരിക്കുക, കരുതിയിരിക്കുക എന്ന് തന്നെയാണ് ഇന്നും ഓട്ടപ്രദക്ഷിണത്തിന് പറയാനുള്ളത്. ശുഭരാത്രി.